ഹലോ ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ എൻ എം എം എസ് ചാനൽ. അപ്പോൾ നമ്മൾ മാറ്റിൽ 90-ൽ 90 നേടിയെടുക്കാനുള്ള ഈ ഒരു സീരീസിൻ്റെ അടുത്ത വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഡയറക്ഷൻ സെൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് സെൻസ് ഉള്ള ആളുകൾക്കാണ് ഇത് ആൻസർ ചെയ്യാൻ പറ്റാന്നുള്ള എല്ലാവരും പറയാറ്. പക്ഷേ ഒരു 5-6 ചോദ്യം പ്രാക്ടീസ് ചെയ്താൽ ഈ ഒരു ഡയറക്ഷൻ സെൻസ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് കുറച്ച് ചോദ്യങ്ങളിലൂടെ തന്നെ പഠിക്കാം. ബിഫോർ ദാറ്റ്, എല്ലാവർക്കും ഡയറക്ഷനൊക്കെ അറിയാലോ. നമ്മൾ പഠിക്കുന്ന, നമ്മൾ പറയുന്ന ഈസ്റ്റും വെസ്റ്റും സൗത്തും, ഇതാണ് നമ്മൾ ജനറലി ഈസ്റ്റ് എന്ന് പറയുക, ഇത് നമ്മുടെ നോർത്ത്, സൗത്ത്, വെസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ഈ 4 ഡയറക്ഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത് അല്ലേ. കിഴക്ക്, പടിഞ്ഞാറ്, അതേപോലെ തന്നെ നോർത്തും സൗത്തും, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വടക്ക്, തെക്ക്, ഈ 4 ഡയറക്ഷൻസ്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ദർ ആർ 5 ഷോപ്സ് എ, ബി, സി, ഡി, ഇ. ഓക്കെ, എ 2 കിലോമീറ്റർ ഈസ്റ്റ് ഓഫ് ഡി ആണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ ഒന്നും നമ്മൾ ഒട്ടും സമയം കളയാതെ എന്ത് ചെയ്യണം, എഴുതി തുടങ്ങണം. ചോദ്യം വായിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, എഴുതി തുടങ്ങണം. അപ്പോൾ ഞാൻ ആദ്യം വായിക്കുന്നു, എ ഡിയുടെ ഈസ്റ്റിൽ 2 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ ഡീനെ എന്ത് ചെയ്യുന്നു, വരക്കുന്നു. ഡിയുടെ ഈസ്റ്റ് എന്ന് പറയുമ്പം ഈസ്റ്റ് എങ്ങോട്ടാ, ആ സൈഡിലേക്കാണ്. അപ്പോൾ ഈസ്റ്റിലേക്ക് 2 കിലോമീറ്റർ അപ്പുറത്ത് ആരുണ്ട്, എ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ലൈൻ വായിച്ചു നോക്കുക. ബി ഈസ് 3 കിലോമീറ്റർ സൗത്ത് ഓഫ് ഇ. അപ്പോൾ ഇതിലിപ്പം ബിയും ഇ ഒന്നും വന്നിട്ടില്ല, പക്ഷേ അടുത്ത ലൈന് ബീനെയും ഇനെയും പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ആ ലൈന് സ്കിപ്പ് ചെയ്യുക. ആ കാരണം അത് ഇതിലേക്ക് വരക്കാൻ കഴിയില്ല. ഇതിൻ്റെ മൂന്നാമത്തെ ലൈനൊന്ന് വായിച്ചു നോക്കിയേ. സി ഈസ് 3 കിലോമീറ്റർ സൗത്ത് ഓഫ് എ. അപ്പോൾ എ നമ്മൾ ഓൾറെഡി വരച്ചത് കൊണ്ട് അതിൻ്റെ സൗത്തിൽ 3 കിലോമീറ്റർ ആരെ വരക്കാം, സീനെ വരക്കാം. സൗത്ത് എന്ന് പറയുമ്പോൾ നേരെ താഴേക്ക് 3 കിലോമീറ്ററിൽ ആര് വരച്ചു, സീനെ വരച്ചു. ഇനി നിങ്ങൾ വായിച്ചു നോക്കുക, ഇ എന്ന് പറയുന്നത് ഡിയുടെ 4 കിലോമീറ്റർ വെസ്റ്റിലാണ്. ഡിയുടെ വെസ്റ്റിൽ 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ആരുള്ളത്, ഇ ഉള്ളത്. അങ്ങനെ ഇനി ലാസ്റ്റ് ഒരാളെ വിട്ടുപോയിട്ടുണ്ടല്ലോ. ഫസ്റ്റത്തെ ഈ ഒരു ലൈൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വായിക്കാൻ ബാക്കിയുണ്ടായിരുന്നു അല്ലേ. ബി എവിടെയാണ്, ഇയുടെ സൗത്തിലേക്ക് 3 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നിന്നും 3 കിലോമീറ്റർ താഴെയായിട്ട് ആരുണ്ട്, ബി ഉണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മുടെ 5 കടകളുടെയും പൊസിഷൻ. സിമ്പിൾ അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി. ബിയും സിയും തമ്മിലുള്ള ദൂരം എത്രയാണ്, എത്രയാണ് ദൂരം, ഈ കാണുന്ന ദൂരം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അത് ഇതാ മേലെ കൊടുത്തിട്ടുണ്ട്, ഇത് പാരലലാണ്. ഇതും 3, അതും 3, അങ്ങനെയാണെങ്കിൽ 4 രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ 2 കടകൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, 6 കിലോമീറ്റർ ആണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഇതാണ് ഡയറക്ഷൻ സെൻസ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ആരാണ്, അഭിരാം. അഭിരാം അഭിരാം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ക്ലാസ്സിൽ? അഭിരാം എന്ത് ചെയ്യുന്നു, 5 കിലോമീറ്റർ സ്ട്രെയിറ്റ് വീട്ടിൽ നിന്ന് വെസ്റ്റിലേക്ക് നടക്കുന്നു. അഭിരാം എവിടേക്കാണ് പോകുന്നത്, വെസ്റ്റിലേക്ക്. അപ്പോൾ അഭിരാമിനെ ഈ ചിത്ര ഇതുപോലത്തെ ചോദ്യങ്ങൾ, ഒരു കുട്ടി നടക്കുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തീരുമാനിക്കുക. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തീരുമാനിച്ചുകൊണ്ട് വെസ്റ്റിലേക്ക് 5 കിലോമീറ്റർ നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാ ഞാൻ വെസ്റ്റിലേക്ക് 5 കിലോമീറ്റർ നടന്നു. ഓക്കെ, വെസ്റ്റിലേക്ക് 5 കിലോമീറ്റർ നടന്നിട്ട് പിന്നെ അഭിരാം എന്താ ചെയ്തത്, ഇത് കണ്ടോ. ആൻഡ് ദെൻ ടേൺസ് റൈറ്റ് ആൻഡ് വാക്ക് 3 കിലോമീറ്റേഴ്സ്. ഇവിടെ നിന്ന് വലത്തോട്ട് അല്ലേ, അപ്പോൾ വെസ്റ്റിലേക്ക് നിൽക്കുന്ന അടുത്ത് നിന്ന് വലത്തോട്ട് നടന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു 3 കിലോമീറ്റർ വലത്തോട്ട് പോകുന്നു. ദർ ആഫ്റ്റർ ഹീ ടേക്സ് എ ലെഫ്റ്റ് ടേൺ. അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് അയാൾ അയാളുടെ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് പോവുകയാണ്. എത്ര, 2 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് പോകുന്നു. ഫർദർ ഹീ ടേൺസ് ലെഫ്റ്റ്, വീണ്ടും അയാൾ ലെഫ്റ്റ് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്താൽ എവിടെ എത്തും, വീണ്ടും താഴേക്ക് തന്നെയാണ് വരിക. അതും 3 കിലോമീറ്റർ തന്നെയാണ്. ഓക്കെ, അതും എത്രയാണ്, അതും 3 കിലോമീറ്റർ തന്നെ. ഇനി വിട്ടുപോകരുത് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, ആൻഡ് 2 കഴിഞ്ഞു, പിന്നെ 3 എടുത്ത്, പിന്നെ ഫൈനലി ഹീ ടേൺസ് റൈറ്റ്. ഇവിടെ നിന്ന് വീണ്ടും അയാൾ റൈറ്റ് എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വന്ന വീടിൻ്റെ അതേ ഡയറക്ഷൻ, റൈറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. എത്ര വന്നു, 3 കിലോമീറ്റർ വീണ്ടും വന്നു. ഇൻ വാട്ട് ഡയറക്ഷൻ ഈസ് ഹീ ഫേസിങ് ഫ്രം ഹിസ് ഹൗസ്, വീട്ടിൽ നിന്ന് ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും, അപ്പോൾ എന്തൊക്കെ സംഭവിച്ചത്, ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി, റൈറ്റ് എടുത്തു, ലെഫ്റ്റ് എടുത്തു അല്ലേ, വീണ്ടും ലെഫ്റ്റ് എടുത്തു, പിന്നെ റൈറ്റ് എടുത്തു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2 റൈറ്റും 2 ലെഫ്റ്റും എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആദ്യം ഏത് ഡയറക്ഷനിലാണ് ഉണ്ടായിരുന്നത്, അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ആദ്യം എവിടെയുള്ളത്, വെസ്റ്റിലേക്കാണല്ലോ നടന്നു തുടങ്ങിയത്. അതിനർത്ഥം ഇപ്പോഴും നമ്മുടെ അഭിരാം എവിടെയുള്ളത്, വെസ്റ്റ് ഡയറക്ഷനിൽ തന്നെയാണ് ഉള്ളത്, ഈ കാണുന്ന വെസ്റ്റ് ഡയറക്ഷനിൽ തന്നെയാണ് ഉള്ളത്. സിമ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം. ഓക്കെ, വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ എന്താണ് സൂര്യോദയം, അതായത് മോർണിംഗ് സൺറൈസിൻ്റെ സമയത്ത് സനീഷ് എന്ത് ചെയ്യുന്നു, സ്റ്റാൻഡിങ് ഫേസിങ് എപ്പോൾ, ഒരു പോള് എന്ന് വെച്ചാൽ ഒരു വളരെ പോസ്റ്റ് പോലെ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന ഒരു പോള് നോക്കിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഷാഡോ ഓഫ് ദി പോൾ ഫെൽ എക്സാക്ട്ലി ടു ഹിസ് റൈറ്റ്. അപ്പോൾ നമ്മുടെ ആരുടെയാണ്, ആരായിരുന്നു, ആ സനീഷ്. സനീഷിൻ്റെ വലത് ഭാഗത്തായിട്ടാണ് ആ പോളിൻ്റെ നിഴല് കണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടു വിച്ച് ഡയറക്ഷൻ ഈസ് ഹീ ഫേസിങ്, അയാൾ ഏത് ഡയറക്ഷനിലാണ് നോക്കി നിന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സനീഷ്.
അപ്പോൾ സൺറൈസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, കിഴക്ക് നിന്നാണ് സൂര്യൻ ഉദിക്കുക, ഈസ്റ്റിൽ നിന്നാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഒബ്ജക്റ്റുകളുടെയും ഷാഡോ, നിഴൽ എന്ന് പറയുന്നത് വെസ്റ്റ് സൈഡിലേക്കാണ് ഉണ്ടാവുക അല്ലേ. സൂര്യൻ ഈസ്റ്റിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഷാഡോ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കല്ല നിഴലുണ്ടാവുക, അപ്പോൾ വെസ്റ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോളിൻ്റെ ഷാഡോ എന്ന് പറയുന്നത് വീണിരിക്കുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ്? വെസ്റ്റ് ഡയറക്ഷനിലേക്കാണ് വീണിരിക്കുന്നത്. നമ്മുടെ സൂര്യൻ സൺറൈസിൻ്റെ സമയത്ത് സൂര്യൻ എന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്നാണ് വരുന്നത്, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പയ്യൻ ആരാണ്? സനീഷ്. സനീഷിൻ്റെ റൈറ്റ് സൈഡ് വെസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ യൂഷ്വലി ഉള്ള ഡയറക്ഷൻസ് ഒന്ന് എഴുതി നോക്കുക. ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, വെസ്റ്റ്. എങ്ങോട്ട് നോക്കി നിൽക്കുമ്പോഴാണ് റൈറ്റ് സൈഡിൽ വെസ്റ്റ് വരിക? എങ്ങോട്ട് നോക്കി നിൽക്കുമ്പോഴാണ് റൈറ്റ് സൈഡിൽ വെസ്റ്റ് വരിക? ലെറ്റ്സ് സേ ഞാനിതാ നോർത്തിലേക്ക് നോക്കി നിൽക്കുകയാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ആര് വരിക? വെസ്റ്റ് വരിക. അപ്പോൾ ഞാൻ നോക്കി നിൽക്കുന്നത് എങ്ങോട്ടായിരിക്കണം? ഞാൻ സൗത്തിലേക്ക് നോക്കുമ്പോഴാണ് റൈറ്റ് സൈഡിൽ ആര് വരിക? ലെഫ്റ്റ്, റൈറ്റ് വരിക. ഓക്കെ, റൈറ്റ് സൈഡിൽ ഷാഡോ വരുന്നത് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വെസ്റ്റ് വരുന്നത് എപ്പോഴാണ്? ഞാൻ സൗത്തിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ്. സോ ഏത് ഡയറക്ഷനാണ് അയാൾ ഫേസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ അപ്പോൾ ഏതാണ്? സൗത്ത് ഓപ്ഷൻ 3 ആണ് ആൻസർ. സിമ്പിളല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ സെൻസ് ഇപ്പം നിങ്ങൾക്കും കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മീനുവിൻ്റെ ചോദ്യം കൂടെ ഒന്ന് സോൾവ് ചെയ്തിട്ട് എല്ലാ ആളുകളും ആൻസർ കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, ഓരോരുത്തരുടെ ആൻസർ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. മാത്രമല്ല നിങ്ങളുടെ NMMS ബാച്ചിലെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഈ വീഡിയോയുടെ താഴെ തന്നെ ആൻസർ ചെയ്യണം. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഡെയിലി ഫ്രീ NMMS പ്രാക്ടീസ് എക്സാം ആവശ്യമുള്ള ആളുകൾക്ക് നമ്മുടെ XandY+ എന്ന് പറയുന്ന ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് NMMSൻ്റെ ഡെയിലി ടെസ്റ്റ് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, താങ്ക് യു.